ഒറ്റഘട്ടമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഉത്തരാഖണ്ഡ് ഗോവ സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഗോവയിൽ പോളിംഗ് ഉച്ചവരെ 30% പിന്നിട്ടു. ഉത്തരാഖണ്ഡിൽ 20% പോളിംഗ് കടന്നു. രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഉത്തർപ്രദേശിലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികളോട് ആദ്യം ജിഷ്ണു കൃഷ്ണിലേക്ക് പോവുകയാണ്. ജിഷ്ണു, വോട്ടെടുപ്പ് ആരംഭിച്ച് 6 മണിക്കൂർ പിന്നിടുമ്പോൾ ഉത്തരാഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് ശതമാനം എത്രയാണ്? എന്താണ് ഏറ്റവും ഒടുവിൽ അറിയുന്ന വിവരങ്ങൾ? മായ രാവിലെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത് മുതൽ ഈ നിമിഷം വരെ വളരെ മന്ദഗതിയിലാണ് ഉത്തരാഖണ്ഡിൽ പോളിംഗ് പുരോഗമിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ സ്ഥിതികൾ അല്ലെങ്കിൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അതിന് സമാനമായി തന്നെ പോളിംഗ് ശതമാനം വളരെ കുറഞ്ഞു തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. 11 മണിവരെ ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 18%, ഇപ്പോൾ 1 മണിക്ക് ശേഷം 20% മുകളിലുമാണ് ഉത്തരാഖണ്ഡിലെ പോളിംഗ് ശതമാനം. അതായത് വളരെ കുറവ് പോളിംഗ് മാത്രമാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 81 ലക്ഷത്തിലധികം വോട്ടർമാരാണ് ഉത്തരാഖണ്ഡിൽ ആകെ ജനവിധി രേഖപ്പെടുത്താനുള്ളത്. എന്നാൽ ഉയർന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വളരെ മന്ദഗതിയിൽ പോളിംഗ് പുരോഗമിക്കുന്നത് കൊണ്ടാണ് ഇത്രയധികം പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസും BJP വലിയ രീതിയിലുള്ള പ്രചരണം മത്സരിച്ചുകൊണ്ടുള്ള പ്രചരണം നടത്തിയ ഉത്തരാഖണ്ഡ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി, കോൺഗ്രസ് നേതാവ് ഹരീഷ് റാവത്ത്, അതോടൊപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ മദൻ കൗശിക് തുടങ്ങിയ പ്രമുഖരാണ് ജനവിധി തേടുന്നത്. ഈ ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ച് ആര് ഭരണം നേടും അല്ലെങ്കിൽ ആർക്ക് വിജയം നേടാനാകുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രവചനാതീതമാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിലും ഒരു പാർട്ടിക്കും തുടർ ഭരണം നൽകാതെ രാഷ്ട്രീയ മുന്നണികളെ മാറി മാറി പരീക്ഷിക്കുകയാണ് ഉത്തരാഖണ്ഡിലെ ജനങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തവണ ഭരണം പിടിക്കാൻ തുനഞ്ഞിറങ്ങിക്കൊണ്ട് BJP പ്രചരണം നടത്തുകയും എന്നാൽ ഏതു വിധേനയും ഭരണം തിരിച്ചു പിടിക്കാൻ കോൺഗ്രസും പ്രചരണം നടത്തിയത് കൊണ്ട് തന്നെ ഒരു വലിയ രീതിയിലുള്ള മത്സരം ഇരു പാർട്ടികളും തമ്മിൽ നടന്നിട്ടുണ്ട്. അത് പ്രചരണ വേളയിലും നമുക്ക് പ്രകടമാണ്. എങ്കിൽ പോലും അവസാന ഘട്ടത്തിലേക്ക് മുൻകൈ നേടാൻ BJP സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. ഉത്തർപ്രദേശിലെ അവസ്ഥ എന്താണ്? ഉത്തർപ്രദേശിൽ 55 മണ്ഡലങ്ങളിൽ ഇപ്പോൾ രണ്ടാംഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണല്ലോ, എങ്ങനെയാണ് പോളിംഗ് ശതമാനം? മായ 7 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഉത്തർപ്രദേശിൽ ഇന്ന് 2ാം ഘട്ടത്തിൽ 9 ജില്ലകളിലെ 55 മണ്ഡലങ്ങളാണ് ജനവിധി രേഖപ്പെടുത്തുന്നത്. രാംപൂർ ഉൾപ്പെടെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഇന്ന് ജനവിധി രേഖപ്പെടുത്തുമ്പോൾ ഉത്തർപ്രദേശിൽ ഉയർന്ന പോളിംഗ് ശതമാനം തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ യാതൊരു തരത്തിലുമുള്ള അക്രമ സംഭവങ്ങളും ഉത്തർപ്രദേശിലാണെങ്കിലും ഉത്തരാഖണ്ഡിലാണെങ്കിലും വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമാധാനപരമായി തന്നെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. മായ ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.